പ്രശസ്ത ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് കോട്ടയം പുഷ്പനാഥ് അന്തരിച്ചു. കോട്ടയം ചുങ്കത്തെ വസതിയിൽ രാവിലെ 9:30 അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് കോട്ടയം CSI കത്തീഡ്രൽ പള്ളിയിൽ. മകൻ സലിം പുഷ്പനാഥ് മരിച്ച് 1 മാസം തികയും മുമ്പാണ് കോട്ടയം പുഷ്പനാഥിന്റെയും അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ആഴ്ചകളായി ചികിത്സയിലായിരുന്നു. 300-ലധികം ഡിറ്റക്റ്റീവ് മാന്ത്രിക നോവലുകൾ എഴുതിയിട്ടുള്ള പുഷ്പനാഥ് 30 വർഷക്കാലം അധ്യാപകനുമായിരുന്നു. ചുവന്ന മനുഷ്യനാണ് ആദ്യ നോവൽ. രചനാരീതിയിലെ വൈവിധ്യം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വലിയ ആരാധക സമൂഹത്തെയാണ് സൃഷ്ടിച്ചത്. ഒരേ സമയം 10 ആഴ്ചപ്പതിപ്പുകളിൽ വരെ തുടർ നോവലുകൾ എഴുതിയിരുന്നു. 100-ലധികം കഥാപാത്രങ്ങളെ വരെ ഒരുമിച്ച് സൃഷ്ടിച്ചപ്പോഴും പുഷ്പനാഥിന് സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ടായിരുന്നു. 100-കണക്കിന് അവസപ്പത നോവൽ എഴുതി ഈ രംഗത്ത് ഇവിടെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒരു വൻ വിജയമായി അദ്ദേഹം മാറിയപ്പോൾ പുഷ്പനാഥ് തമിഴിൽ ഒരു മാസിക തന്നെ ആരംഭിച്ചു. പുഷ്പനാഥിന്റെ നോവലുകളുടെ തമിഴ് തർജ്ജിമകൾ അവിടെ ഏറെ സ്വീകരിക്കപ്പെട്ടു. അത്ഭുതകരമായ ഒരു ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഒരുപാട് നോവൽ എഴുതിയിട്ടുണ്ട്. ഓരോ നോവലും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒരു ഒരു ലോകത്തേക്കാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. വായനക്കാരെ പിടിച്ചിരുത്തുന്ന സസ്പെൻസുകൾ എന്നും നൽകിയിരുന്ന കോട്ടയം പുഷ്പനാഥ് ഇനി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കും. മനോരമ ന്യൂസ്, കോട്ടയം.